കൊണ്ട് തന്നിട്ട് ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം അധ്യായം സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങളാണ് ചിന്തിച്ചോണ്ടിരുന്നത്. ദൈവസഭ ഞങ്ങളുടെ സഭയെ പണി പാതാള ഗോപുരങ്ങൾ അതിനെ ക്ഷയിക്കയില്ല. എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥന് ഞാൻ നൽകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരുവൻ, ആളത്വപരമായി ഇതാ ദൈവമായി സമ്പർക്കം പുലർത്തുവാൻ കഴിയുന്ന ഒരുവൻ, ഇന്നു വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുവൻ നിങ്ങളുടെ പക്ഷത്തിലേക്ക് നടകൊള്ളുവാൻ പോകുന്നുവെന്ന് കർത്താവ് പറയുകയാണ്. ഇന്നു മുതൽക്കാലം ആ സാന്നിധ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഈ കർത്താവ് താൻ പറഞ്ഞതുപോലെ ഉയരങ്ങളെ കടന്നുപോയി പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ ആമീൻ സഭയിന്മേലേക്ക് കൂട്ടായ്മയിന്മേലേക്ക് പകർന്നു കൊടുക്കുവാനിടയായി. എന്നാൽ പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ റുവാ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം കാറ്റ് അല്ലെങ്കിൽ ശ്വാസം എന്നാണ്. അത് തന്നെ ഒരു വലിയ ദൂത് കൈമാറുന്നുണ്ട്. ആദമിനെ ശ്വാസം നൽകിയത് ദൈവമാണ്. അവൻ മൃതപ്രായനായി കിടക്കുക, ഫോം കിട്ടി, പക്ഷേ ശ്വാസമില്ലാത്തത് കൊണ്ട് അനങ്ങുവാൻ കഴിയത്തില്ല. സ്തോത്രം. എന്നാൽ ദൈവമന്റെ മൂക്കിന്മേൽ ജീവശ്വാസമൂതി. അവിടെ നാം കാണുന്ന പദപ്രയോഗം റുവ എന്ന പദപ്രയോഗമാണ്. ദൈവം അവനെ ഒന്ന് ശ്വാസം അയച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ ആദം എന്ന മനുഷ്യൻ ജീവൻ പ്രാപിച്ച് പുറത്തു വന്നത്. ദൈവം അയക്കുന്ന ശ്വാസത്തിന് എന്ത് ചെയ്യാൻ കഴിയും? സ്തോത്രം. സൃഷ്ടിപ്പ് നടത്താൻ കഴിയും, ജീവൻ പകരുവാൻ കഴിയും. ഇന്ന് മകൾ ദൈവം ആമേൻ തന്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്റെ ശ്വാസം അയച്ചു തന്നാൽ ജീവൻ ഇല്ലാതിരിക്കുന്നതും അനങ്ങാത്തതുമായ മണ്ഡലങ്ങളിൽ ചിലതൊക്കെ ചലിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. യേശുവിന്റെ നാമത്തിലെ കടകളും ഇപ്പോൾ വിട്ടുമാറട്ടെ. അതെ, പദം ഗ്രീക്കിലേക്ക് കൊണ്ടുവന്ന് പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ന്യൂമ എന്നാണ്. അതിൻ്റെ അർത്ഥവും കാറ്റ് അല്ലെങ്കിൽ ശ്വാസം, ജീവശ്വാസം എന്നാണ്. നോക്കാം, സൃഷ്ടിപ്പിൽ പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും പങ്കുണ്ടായിരുന്നു? ഈ ശ്വാസത്തിന് സൃഷ്ടിപ്പിൽ എന്തായിരുന്നു പങ്ക്? എന്താ താൻ ചെയ്തത്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു എന്ന് 1-ാമത്തെ വാക്യം പറഞ്ഞു. പക്ഷേ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നു ഭൂമി പാഴും ശൂന്യമായി തീർന്നു. ദൈവം സൃഷ്ടിച്ചപ്പോൾ അങ്ങനെ അല്ല സംഭവിച്ചത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ പാഴുമല്ല ശൂന്യവുമല്ല, ഫോംലെസ് ആൻഡ് വോയിഡ് എന്ന രണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ അവിടെ കാണുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഒത്തിരി ആണുങ്ങളിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം. ദൈവത്താൽ വെട്ടപ്പെട്ട, താഴെയിടപ്പെട്ട ലൂസിഫർ എന്ന് പറയുന്നവന്റെ വ്യാപാര കേന്ദ്രമായി ഭൂമി മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒന്ന് പാഴും ശൂന്യമായി തീർന്നു. എന്നാൽ ദൈവം വിട്ടില്ല, ദൈവം വിട്ടില്ല, അതിനെല്ലാം പ്രവൃത്തി ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. അവൻ ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ വെളിച്ചമില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? അതിനെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. മലയാള പദത്തിൽ പരിവർത്തനം എന്ന് പറയുന്നു. സ്തോത്രം. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് ഹോവറിംഗ് ഓവർ ദി വേൾഡ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഭൂമിയുടെ മേൽ അടയിരിക്കുവാനിടയായി. ദൈവത്തിന്റെ ആത്മാവ് ഒരു വിഷയത്തിന്റെ മേൽ അടയിരുന്നാൽ അത് രൂപാന്തരം ഉണ്ടാകും. ഏതുപോലെ നഷ്ടപ്പെട്ടത് ചിന്തിക്കുന്ന ഭൂമി അവൻ മനോഹരമായി മടങ്ങി വന്നതുപോലെ സൗരയൂഥത്തിൽ അവൻ ഭൂമിയെ പോലെ മനോഹരമായ വേറൊരു ഗോളമില്ല. കാര്യമെന്ന് അമ്മ അവൻ അടയിരുന്നതാണ്. നിന്റെ മേലും എന്റെ മേലും പരിശുദ്ധാത്മാവ് അടയിരുന്നാൽ രൂപാന്തരം പ്രാപിക്കാൻ പോവുകയാണ്. ഓ, മനോഹര വസ്തുവായി തീരാൻ പോവുകയാണ്. ദൈവത്തിന്റെ മനോഹരമായ അവസ്ഥയായി തീരാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ശാലിക്കുകയാണ്.
Good for nothing. Yang tu baru tu mandiri tu ni, mana orang tu awak kita tu? Ini baru susah mana lah terus sampai macam tu. Amin. Mungkin orang kata tu begitu. Saudara mara amatnya itu ni muna amat dewa kiam. Wilpati busa mara amatnya itu muna amat dewa kiam. Manusia nasriti paling garis tu manusia bawi aja itu tu, biri cahaya sampai macam tu. Marilah orang orang yang sama dia itu manusia mari cahaya kurang tak baik itu orang. Orang yang masa berjiwa cahaya kelim mari cahaya. Paham aja ini dekhi mari kim. Yang itu tinggal yang kenyam aja niem orang dalam. Arah bandi aja tu lama pergi ke pabi kalau udah vali orang niira. Amuk kita ganu main kerjino. Pabi kalau udah niira. Dari bete duki pikir udah niira. Kartam dah ni hatma mili biru aja sih bodoh. Yang dah berasa macam kita dah. Saudara parisut hatma manusia ni manusia kali. Malu beri kian dorang ni. Restraining. Gusti beri kian. Yang dua beri ini orang gusti beri kita tu mana? Hallelujah. Inu pagel, jangan orang pikirnya, dewata ni atma, apa paham cahidu kau ni dikit nama ni, senyehi kini nado kau nama ni berde beri kalla, malle beri cundi kya kunci, ni ada cahaya ni dah, ni yang orang tu boleh ni dah, apa ni ni kau malle kalla, yang mas, tolong sabda ngel ke ngel, samdoshi kya, parisut sama kau dalam sal kau kya, parisut alma, wisuti kya ni, wani kene atma mana, wisuti illa terdah, dah illa, parisut alma illa. Cayam, 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 cayam. Saudara, dewi betulnya, urut talam orang yang wis semudah. Ah, talam orang urik kedekan berindi. Parisudan mau jeda gayam, janda mau jeda gayam. Ibuane ada iriki ala jeda, ada iriki am batu gak lah. Saudara, gayam dah nihud jeda. Paham betul iriki na janatni na mandak yang ada iriki mana. Pernah cayi dah beri bani, gusti beri kia. Cayi jeda, ada cayi jeda. What do we? Dewan mau baru juga ini sahadi kehilangan. Jangan ibu itu bintu bawa mua. Arah mati ayat ini lori bil tu dewa ini yang mau dukhi dan ayi. Mari pohon bor sambar bikin ada. Saudara beri beri ya jalan perlaya ta. Jalan teh nasib bikin ada ni berde dewa kayu diutuk ayat itu. Beri apa tu beri ini negatif guna dua dian baraya te. Ame tiri bor dalam fatulat ini nasib datang kalau unda ayat ini kita ni karya. Dewa ini hati mau jalan ya balle beri sa. Hei perdi guna ini kita tu guna ada. Dewa sahaya ilahnya tu sambar bikin ada ini kita. Kali benda, banyak beri cipratan yang dewi bapak kalau lada benda ada, ini ni pagar kalam dia, orang tua ni dia, faham betul, muri juga yang dia, mana je beri benda dewi bapak beri juga yang dia, dewi betul ni, ah, siapa dulu? Rudah mana raga dana, hausnya ada ga, handal ada ga, regal kemana, handal ada yang, handal prabawa sahaja mana siya, Yesus sendiri beri beri beri, hari Sultan bapak ni beri kita tu, ini bapak kalau betul beri satu jam, kata beri apa beri sesi rusia. Ada murni untuk bagaimana ni ayi, kadi ni liat, kadi ni liat. Sanggatra busuk dulu kita nak beri mohon. Ektam sanggatra mohon nama dewa kita. Ektam sanggatra mohon nama dewa kita. Nih deh viral lekar udah bani. Dah ibu tiri tu orang dah. Beri orang dah. Kadi tu saya youth ni kaya bil orang picu. Dah ibu no head. Yang agak manat tu mana. Abade mukut dah. Berapa banyak dewi itu ni viral orang. Dewi itu ni viral orang kerja macam tu, orang ni kena gitar buat gaya, keyboard buat gaya, dewi itu ni viral orang. Dewi itu ni viral orang, entah dewi ni jadi orang ni. Berapa buat gaya, entah buat gaya, entah buat gaya. Ha, gaya sendiri orang dah gaya. Ia dah ini viral orang untuk ganti beri kita mana dah. Saudara pura pura bersedia kerana tu kan? Pura pura bersedia. Saudara, adil deh. Ekta mati ayam, patton badam deh buat gaya. Perbualan saya tertama di ayam patin dalam dewa kita. Ah, nokia, patu bahasa kita ini ayat cuma diri kita ni ada ke? Dewi batin yang jantan yang bintang ini dalam kita minum 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 di dalam niaya ini beri mana? Farmon itu baru kita boleh. Ani sahaja kita, ah farmon dari ajar di dalam dewi batin yang niaya ini orang itu mari mari bantu. Ibu deh, pen dewi orang suri tuju. Wadi ada yang tenggun dalam nilat tu, naik di sini kerja berdegar. Saudara, ah, desa tu, semua itu undai, pen undai. Wadi dah ada kita pol, paham bai. Ini kan dah bandar wadi kita, wadi kita paham undai. Pache, dewa sekali udah, ah, jam korai juga ada, wadi cipanan tu lagi. So, dekini tu, amen. Saudara, ipol, Moses udah wadi. Mandrama, dikalau mandi kalau biring anjuran lagi,
സംഗതി അവിടെ കൂടെ നിർന്നില്ല. കർത്താവ് വീണ്ടും ദൈവജനത്തോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. സ്തോത്രം. അടുത്ത ഒരു വിഷയം പേര് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ മന്ത്രവാദികളോട് ഫറവോനും പറഞ്ഞു, നിങ്ങൾക്കൊരു പേനുണ്ടാക്കി തരാമോ? ഇത് അവരുണ്ടാക്കിയിരിക്കുന്നല്ലോ. അവരെത്ര ശ്രമിച്ചിട്ടും ഒരു പേനിനെ പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. അതിൽ നിന്ന് ശക്തമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു. ആമേൻ. മന്ത്രവാദികളുടെ ശക്തികളെ മുഴുവൻ ഒടിച്ചു കളഞ്ഞുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കുകയാണ്. ദൈവം നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ തകിടം മറിഞ്ഞാൽ ആരെല്ലാം എന്തെല്ലാം ചെയ്താലും ഭയപ്പെടേണ്ട, ദൈവത്തിന്റെ മീരൽ ചലുകിയ. ഓ, അവിടെ മന്ത്രവാദികൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. അവസാനം ഫറവോന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഫറവോനെ ഇത് ദൈവത്തിന്റെ വിരലാണെന്ന് പറഞ്ഞു. വിരൽ, ദൈവത്തിന്റെ വിരൽ, ദൈവത്തിന്റെ വിരല്. കുറച്ചുകൂടെ നമുക്ക് ആഴത്തിൽ കാണണം. സ്തോത്രം. കാരണം ഇത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ബന്ധമുണ്ട്. പുറപ്പെട്ട പുസ്തകം 31-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ആ, ദൈവത്തിന്റെ വിരൽ കൊണ്ട് കൽപ്പലക എഴുതിയെന്ന്, സ്റ്റോൺ ടാബ്ലറ്റിന്റെ മണ്ടയ്ക്ക് കല്ലുകൊണ്ട് ചെത്തി ഉണ്ടാക്കി ദൈവം തമ്പുരാൻ ഉണ്ടാക്കി തന്ന ആ സ്റ്റോൺ ടാബ്ലറ്റിന്റെ മണ്ടയ്ക്ക് കർത്താവ് തന്റെ വിരല് കൊണ്ട് എഴുതിയെന്ന്. സ്തോത്രം. ഈ കഴിഞ്ഞിടയ്ക്ക് അതിന്റെ ഒരു ചെറിയ പീസ് കിട്ടിയത് ഞാൻ ഗുഡ് ന്യൂസിനകത്ത് വായിക്കാനിടയായി. അവർ പറഞ്ഞിരിക്കുന്നത് അത് ലണ്ടൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന. സ്തോത്രം. ഞാൻ പോയി കണ്ടിട്ടില്ല. അതിന്റെ ഫോട്ടോ അതിനകത്തുണ്ടായിരുന്നു, ഗുഡ് ന്യൂസിനകത്ത് ഉണ്ടായിരുന്നു. അതിലവർ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ശാസ്ത്രജ്ഞൻ പറയുന്നത് ലേസർ രശ്മി കൊണ്ട് അടിച്ച എങ്ങനെ എഴുതിയാൽ എന്ത് സംഭവിക്കുമോ അതുപോലെ എഴുതപ്പെട്ടിരിക്കുന്നു. തീ കൊണ്ട്, തീയുടെ ഒരു ഭീം അയച്ച് അതുകൊണ്ട് എഴുതിയാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ വടിവൊത്ത മനോഹരമായ അക്ഷരങ്ങളോടുകൂടിയാണ് ആ കല്ലിന്റെ പുറത്ത് എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വിരലാണ്, ഇത് ദൈവത്തിന്റെ വിരലാണ്, ഈ ദൈവത്തിന്റെ വിരലാണ്. തീ കൊണ്ട് അവൻ എഴുതുവാനിടയായി. ഈ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ആകാശത്തെ നിർമ്മിച്ചത്. ആമേൻ. സ്തോത്രം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ വിരൽ ഏതാണ്? അടയാളങ്ങൾ ചെയ്യുന്ന ദൈവത്തിന്റെ വിരൽ ഏതാണ്? തീയായി നിൽക്കുന്ന ദൈവത്തിന്റെ വിരൽ ഏതാണ്? മറ്റൊന്നുമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആമേൻ. സ്തോത്രം. തിയോളജി എന്ന് സ്വരൂപിച്ചത് എന്നുകൊണ്ട് പറയുന്നു, ആമേൻ, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ദൈവത്തിന്റെ വിരൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വിരൽ കൊണ്ട് അവൻ നമ്മുടെ ജീവിതത്തിന്മേൽ എഴുതിയാൽ ആർക്കും വായിക്കാൻ കഴിയില്ല. അത് തല്ലി പൊട്ടിച്ച് നാമളായി കളയുന്നത് വരെ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. അഗ്നി കൊണ്ട് എഴുതപ്പെട്ട ഒരു പ്രമാണം ദൈവം നമുക്ക് തന്നതുകൊണ്ട് കർത്താവിനെ കരം കൊണ്ട് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ചെയ്തൊരു കാര്യം, തന്റെ ദാസൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ജനത്തിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും. താഴ്വരയിൽ നിൽക്കുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പ്രവാചകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വന്നു. എന്താ സംഭവിച്ചത്? തദ്ദൂത് പറയാൻ തുടങ്ങി. അസാധ്യ കാര്യങ്ങളെ കുറിച്ചുള്ള ആലോചന, സാധ്യമായി മാറുന്ന വിഷയങ്ങളെ കുറിച്ചല്ല, ഒരു തട്ടാമുട്ടി ആലോചനയല്ല പറഞ്ഞത്. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചോ, ചിലപ്പം പ്രവർത്തിക്കോ എന്നല്ല പ്രവർത്തി പറഞ്ഞത്. നിങ്ങൾ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ, കാറ്റും കാണുകയില്ല, മഴയും കാണുകയില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ മൃഗവാഹനങ്ങളെ കുടിച്ച് നിറയത്തക്കവണ്ണം ദൈവപ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. അവർക്കത് മനസ്സിലായില്ല, മരുഭൂമിയിൽ എങ്ങനെ കുഴി വെട്ടിട്ട് എന്ത് കിട്ടാനാ? പക്ഷേ ദൈവം പറഞ്ഞതനുസരിച്ച് കാത്തിരുന്ന് പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് നിന്നെ ചൈതന്യപ്പെടുത്തുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ആ സാധ്യ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ മരിപ്പിക്കുന്ന ആത്മാവല്ല, ക്ഷീണിപ്പിക്കേണ്ടതിനു വേണ്ടി ഈ താഴ്വരയിൽ വെള്ളം തരുന്ന ആത്മാവാണ്. സ്തോത്രം. എസെക്കിയൽ പ്രവചനത്തിലേക്ക് കടന്നു വരുന്നു. സ്തോത്രം. എസെക്കിയൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാ പൊക്കിയെടുത്തുകൊണ്ട് പോയി താഴ്വരയിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം. സ്തോത്രം. നീ ഒരു മണിക്കൂർ, അതെ, ആ പ്രാരംഭ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനെ പൊക്കിയെടുത്തുകൊണ്ട് പോയി താഴ്വരയിൽ കൊണ്ടു നിർത്തി. അസ്ഥികളെ കൊണ്ടു നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വര, ശീതലിക്കിടക്കുന്ന അസ്ഥികൾ, ഒന്ന് ഒന്നിനോട് ബന്ധമില്ലാതിരിക്കുന്ന അസ്ഥി കഷണങ്ങൾ. ആമേൻ. അതിന്റെ മധ്യത്തിലുള്ള ചുറ്റി ചുറ്റി നടത്തിയിട്ട് അവനോട് ചോദ്യം ചോദിച്ചു, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഈ വാഗ്ദത്തം ജീവിക്കുമോ? ഈ വിഷയത്തിന് ജീവനുണ്ടാകുമോ? ഇന്നും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അവൻ
അവൻ പറഞ്ഞു, കർത്താവേ നീ മാത്രമേ അറിയുന്നുള്ളൂ, ദൈവമേ നീ മാത്രമേ അറിയുന്നുള്ളൂ സംഭവിച്ചത്. ആ പ്രവാചകന് ചരഹാമൻ ദൗത്യം ദൈവം കൊടുത്തു, നീ പ്രവചിക്കണം, ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആമേൻ. എന്താ ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കേട്ടു പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യാൻ ഇരയായി തീർന്നാൽ ദൈവവചനത്തെ, ദൈവിക വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ദൈവം തന്നെ അത്ഭുതങ്ങളെ പ്രവചനം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആ നിലയിൽ എല്ലാവരും പ്രവാചകി പ്രവാചകന്മാരാണ്. ദൈവം പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യുക, ദൈവിക വാഗ്ദത്തങ്ങളെ റിപ്പീറ്റ് ചെയ്യുക. ഈ താഴ്വരയിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. സ്തോത്രം. ചിതറിക്കിടന്ന അസ്ഥികളെല്ലാം കൂടെ ചേർന്നേക്ക് വന്നു. സ്തോത്രം. ഒരു മെഡിക്കൽ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നില്ല. ആമേൻ. ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം, ഓരോന്നോരോന്ന് ഇങ്ങനെ പറക്കിക്കൊണ്ട് വെച്ച് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സമയം പോകും. ആമേൻ. ഓരോന്നോരോ കഷ്ണങ്ങൾ തീർച്ചു കിടക്കുക. പക്ഷെ പ്രവചിക്കാൻ, പറയാൻ അങ്ങോട്ട് തുടങ്ങി, വാഗ്ദത്തം അങ്ങോട്ട് പറയാൻ തുടങ്ങി. കർത്താവ് പറയുന്നു ഇത് ജീവിക്കും എന്ന് പലക്കാരും പറയാമോ? നമ്മുടെ വാഗ്ദത്തങ്ങൾ നോക്കിയിട്ട് പറയാൻ കഴിയുമോ? കർത്താവ് പറയുന്നു ഇത് ജീവിക്കും, ഇത് ജീവിക്കും, ഇത് ജീവിക്കും, ഇത് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭൂകമ്പം ഉണ്ടായി. ദൈവം ഒരു ഭൂകമ്പത്തെ അയച്ചാൽ ഈ ഭൂമിയിൽ ഇന്നു വരെ നടന്നിട്ടുള്ള ഭൂകമ്പങ്ങളെ പോലെ അല്ല. മറ്റു പല ഭൂകമ്പങ്ങൾ രാഷ്ട്രങ്ങളിൽ ഭിന്നതകളും വിള്ളലുകളും ഉണ്ടാക്കുമ്പോൾ ദൈവം ഉണ്ടാക്കുന്ന ഭൂകമ്പത്തിന്റെ പ്രത്യേകത, ശീതറി ഇരിക്കുന്നത് അടുക്കലേക്ക് വരും. സ്തോത്രം. ചില ആത്മീയ വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലതൊക്കെ അടുത്തു വരുവാനിടയായി തീരും. സ്തോത്രം. ഭിന്നമായിരിക്കുന്ന വ്യക്തികൾ, കൃപയുള്ള ചില വ്യക്തികൾ നിങ്ങോട് ചേർന്ന് വരുവാനിടയായി തീരും. സ്തോത്രം. അടുത്തു വരേണ്ടതായ വ്യക്തിത്വങ്ങൾ അടുത്തു വന്ന് ജീവൻ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിതറിയിരിക്കുന്നതിനെ ദൈവം ഐക്യതയിലെ കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവം തന്നെ ഭൂകമ്പത്തെ അയക്കുമ്പോൾ ഹാവൻ അടുത്തു വന്നു. അടുത്തത് വീണ്ടും പറയാൻ പറഞ്ഞു. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നല്ല പേടി തോന്നും. സ്തോത്രം. ഒരു അസ്ഥി കഷ്ണം കിടക്കുന്നതിനേക്കാൾ ഭയങ്കരമാണ് സ്കെലിറ്റൺ ഇങ്ങനെ കിടക്കുന്നത്. പേടിച്ച് നിൽക്കുക. പക്ഷേ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, വീണ്ടും പറ. ദൈവത്തിന്റെ ആത്മാവ് ഇനിയും പ്രവർത്തിക്കാനുണ്ട്. ശ്വാസമേ വരിക. ദൈവത്തിന്റെ ശ്വാസത്തെ വിളിച്ചു വരുത്തി. ഇന്ന് പകൽ നിർജീവമായി കിടക്കുന്ന വിഷയങ്ങളെ കണ്ടിട്ട് ദൈവമേ നിന്റെ ശ്വാസം എൻ്റെ മേൽ വരട്ടെ, നിന്റെ ശ്വാസം ആ വിഷയത്തിന്മേൽ വരട്ടെ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും. സ്തോത്രം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമെ തൊക്ക് മാംസം എല്ലാം വന്ന് പൊതിഞ്ഞ ശേഷം ദൈവത്തിന്റെ ശക്തി അതിനുമേൽ ഊതുവാനിടയായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമെൻ. മറ്റൊരാളിൽ കൂടെ അല്ല. പലപ്പോഴും നാം വിശ്വാസത്തിൽ ഉറയ്ക്കുമ്പോൾ നാം തന്നെ പറയുന്ന ദൈവിക വാഗ്ദത്തങ്ങളും വാക്കുകളിലൂടെയാ നമ്മുടെ കുടുംബത്തിനകത്ത് പ്രവൃത്തി ആരംഭിക്കുന്നത്. ആരെയും വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല. മറ്റൊരുത്തനെ വിളിച്ചിറക്കേണ്ട കാര്യം വരികയില്ല. അവൻ വിശ്വസിക്കുന്ന ദൈവമേതലേ നമ്മുടെ നാമിൽ തുമ്പത്തതയും അധികാരം തന്നിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഇതാ ഒരു ചലനം ആരംഭിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഒരു ചലനം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചില കുടുംബങ്ങൾക്കകത്ത് ചില ചലനങ്ങൾ ദൈവം ഇടാൻ പോവുകയാണ്. എന്തിനായി? ആമേൻ. പ്രതീക്ഷയ്ക്ക് തീരെ ഭംഗം വന്നു. ഞങ്ങൾ മുടിഞ്ഞുപോയെന്ന് പറയുന്ന ഇസ്രായേലിനെ ജീവനുള്ളവരാക്കി പുറത്തു കൊണ്ടുവന്ന് സ്വന്തം ദേശത്ത് താമസിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. നിരാശയിലിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ അമ്മ പറയുന്നു, ഞാനുടെ കാറ്റിനെ അയക്കാൻ പോകുക, സഭയുടെ കാറ്റിനെ അയക്കാൻ പോകുക, കുടുംബങ്ങളുടെ കാറ്റിനെ അയക്കാൻ പോകുക. ഇനി പഴയതുപോലെ ഇരിക്കത്തില്ല. ഇനി ഉറുമ്പരിച്ചിരിക്കുകയല്ല. ശുഭ്രദേവികളെ കീഴ്പ്പെടുത്തുകയില്ല. ഒരു ജീവൻ പ്രാപിച്ച് സൈന്യമായി തീരാൻ പോവുകയാണ്. ഭൂമിയെ മാറ്റി രൂപാന്തരപ്പെടുത്തി മനോഹരമായി ഉണ്ടാക്കി. പാപം ചെയ്തതിന് പുറകെ വന്ന് മല്ലു പിടിച്ചു. ഇനിയും പാപം ചെയ്യരുത് പറഞ്ഞുകൊണ്ട് ന്യായവിധിയെ തടഞ്ഞുകൊണ്ടിരുന്നു. കഴിഞ്ഞില്ല. തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിന്മേൽ ഇറങ്ങി വന്ന് അവരോട് സംസാരിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ചിതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ ഒരു സൈന്യമായി നിന്ന്
മനോഹരമായ ഒരു സൈന്യമായതല്ല, പ്രതീക്ഷയോടും പ്രത്യാശയും കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്തുതിനം നിന്റെ മുമ്പിൽ ദൈവം വരുത്താൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ, സ്തോത്രം സ്തോത്രം. ഇന്നാര് രക്ഷിക്കപ്പെട്ടെങ്കിൽ കൊള്ളായിരുന്നു, ഇന്നാര് മടങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇന്ന വാഗ്ദത്തം എന്റെ ജീവിതത്തിന്മേൽ ഒന്ന് സംഭവിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഞരങ്ങുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിന്റെ കൈകൾക്ക് അത് എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന വിഷയമാണ്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തായാലും മറുപടി നടക്കാത്തതെന്ന് അവന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ശക്തമായ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, വിശ്വാസത്തോട് നീ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാ ദൈവത്തിന്റെ ശ്വാസം കടന്നു വരാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. വിശ്വാസത്തോട് പറയുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ കാറ്റിനെ അടിപ്പിക്കാൻ പോവുകയാണ്, അത് തന്റെ ജനത്തെ ജീവനുള്ളവരാക്കി നിർത്താൻ പോവുകയാണ്. ദൈവങ്ങളെ ഏൽപ്പിക്കാൻ അവർ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ഐസക് സാറ് പ്രാർത്ഥിച്ച് ഈ സെഷൻ അവസാനം.